നമസ്കാരം. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന സി അച്യുതമേനോന്റെ ചരമദിനാചരണം CPI കൂത്താട്ടോളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം AS രാജൻ അനുസ്മരണം ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തയിലേക്ക്. കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആയിട്ടുള്ളവരായ കടാവ് CH മുപ്പത്തിരണ്ടാം ചരമദിനമാണ് ഇന്ന്. കടാവ് കേരളത്തിന് നൽകിയ സംഭാവന കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടക്കം കുറിച്ച സഖാവാണ്. കേരളത്തിൽ ഈ ഇന്ന് കാണുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളും കേരള ജനതയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി എന്ന നിലയിലും ജനങ്ങൾക്ക് വേണ്ടി നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. എല്ലാ കാര്യങ്ങളിലും ദീർഘവീക്ഷണത്തോടുകൂടി ഉള്ള ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ തൊഴിലില്ലായ്മ ഒരുവിധം പരിഹരിക്കാൻ സഖാവിന് സാധിച്ചിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയവയില്ലേ അതിന് ജോലി കിട്ടുക യുവാക്കളെ ഇന്ന് കേരളത്തിലെ നട്ടലായി വളർന്നു വന്നിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തുടക്കം കുറിച്ചത് സഖാവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ മുഖ്യമന്ത്രി എന്ന തുടർഭരണം CH കാലത്താണ് കിട്ടിയിരിക്കുന്നത്. ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ CH കാലത്ത് കേരളത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. സഖാവിൻ്റെ അനുസ്മരണ ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് AS രാജനെ ക്ഷണിക്കുന്നു. അച്യുതമേനോനെ പറ്റി പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി മുൻപന്തുണ്ടാ മദറിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്. കുടിലുകളിൽ കോരകളിൽ കൺമണി മോൾ സൂക്ഷിച്ചൊരു ജനമുന്നണി നേതാവാണ് അച്യുതമേനോൻ. കവിത തന്നെ മുൻപന്തുണ്ടാ മദർ എഴുതിയിട്ടുണ്ട്. 1987 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ആ EMS മന്ത്രിസഭയിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരിക്കുകയും 69 കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് 77 വരെ 9 വർഷം കേരളം ഭരിച്ചു. കേരളം കണ്ട ഏറ്റവും സമഗ്രനായ മുഖ്യമന്ത്രി. കേരളത്തിൽ ഇന്ന് കാണുന്ന പല അടിസ്ഥാന സംഭവങ്ങൾക്കും അടിത്തറയിട്ടത് അച്യുതമേനോനാണ്. ശ്രീചിത്രയും ക്യാൻസർ സെൻ്ററും ഉൾപ്പെടെ രാജ്യത്തിൻ്റെ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും വ്യവസായ മേഖലയിലും സമഗ്രമായ സംഭാവന ചെയ്ത ഒരു ഗവൺമെൻറ്റാണ് 69 മുതൽ 77 വരെ കേരളം ഭരിച്ചത്. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന സി അച്യുതമേനോൻ്റെ ഭാവന സ്മരണയ്ക്ക് മുന്നിൽ ലൈഫ് കൊച്ചിയുടെ പ്രണാമം. കൂത്താട്ടുകുളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ ദൃശ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടുകുളത്ത് നിന്ന് ലോട്ടസ്.